What's up guys, welcome back to my channel Action Dude Unboxing. Guys, ഇന്നത്തെ വീഡിയോ എന്താണ് വെച്ചാൽ ഈ കത്രയും കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. കത്ര കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ബ്രോ ഇങ്ങോട്ട് വാ ബ്രോ, ഇന്ന് നമുക്കൊരു അൺബോക്സിങ് ചെയ്യാൻ ഒരു സാധനം കിട്ടിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ കത്രികയും വെച്ച് ഇത് നമ്മൾ കട്ട് ചെയ്ത് അൺബോക്സിങ് ചെയ്യും ഗൈസ്. അതാണ് ഇന്നത്തെ വീഡിയോ ഗൈസ്. ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു ഗൈസ്, കുറച്ച് നാൾ കൊണ്ട് അൺബോക്സ് ചെയ്യാൻ ഒരു സാധനം കിട്ടുന്നില്ല ഗൈസ്. ആ ഒരു ആ ഗെയിം കളിക്കുമ്പോൾ GTA 5 പോലെ ഇരിക്കും, അങ്ങനെ ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ഒരു കുറച്ച് നേരം ഒരു കാര്യം പറഞ്ഞിരുന്നു, എനിക്ക് ഈ COVID-19 ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അൺബോക്സിങ് ചെയ്യാൻ ഒരു പ്രോഡക്റ്റും കിട്ടുന്നില്ല. പക്ഷേ ഇപ്പം അതിൻ്റെയൊക്കെ ഇച്ചിരി മാറിയിട്ടുണ്ട്, ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത്രയും കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞങ്ങൾ ഒരു സാധനം ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തു, അതിൻ്റെ വീഡിയോ അല്ലേ നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞത് അൺബോക്സിങ് ചെയ്യാൻ ഒരു സാധനം കിട്ടുന്നില്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നു. അതുപോലെ ഞാൻ ഒരു ഹ്യൂജ് അൺബോക്സിങ് വീഡിയോ എന്ന് പറഞ്ഞു, പക്ഷേ അത് ഈ വീഡിയോ അല്ല. ഹ്യൂജ് അൺബോക്സിങ് അല്ല നമ്മളിന്ന് ചെയ്യുമ്പോൾ, ചെറിയൊരു പ്രോഡക്റ്റാണ് നമ്മൾ അൺബോക്സിങ് ചെയ്യുന്നത്. ഹ്യൂജ് അൺബോക്സിങ് നമ്മൾ തുടർന്ന് വരുന്ന വീഡിയോയിൽ കാണും. ആ പ്രോഡക്റ്റ് ഇതുവരെയായിട്ട് നമ്മുടെ കയ്യിൽ എത്തിച്ചേർന്നിട്ടില്ല, അതാണ് ചെയ്യുന്നത്. ആ പ്രോഡക്റ്റ് പെട്ടെന്ന് തന്നെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ നിങ്ങൾ കാത്തിരുന്ന് കാണുക. ഇത് നമ്മുടെ ബ്രോയുമായിട്ട് നമുക്ക് ആക്ഷൻ അൺബോക്സിങ്ങിലേക്ക് പോകാം. ഓക്കെ, ഇതെന്തൊരു സാധനമാണ്, നിങ്ങളെ കൂളിനെ ക്യൂരിയസ് ആക്കാതെ ഞാൻ നിങ്ങൾക്ക് ഈ സംഭവം എന്തുകൊണ്ട് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടോണ്ടെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വാ, ലൈക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കുക. അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് കടക്കാം. ബ്രോ വാ, അൺബോക്സിങ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു ബോക്സിനകത്താണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഫ്ലിപ്കാർട്ടിനാണ് ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തേക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. വാ ബ്രോ, നമുക്ക് അൺബോക്സിങ് ചെയ്യാം. സ്റ്റാർട്ട് ദ അൺബോക്സിങ്. അപ്പോൾ നമ്മുടെ സാധനം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ആണ് ഇനി പോകാൻ പോകുന്നത്. നിങ്ങളെ കൂടുതൽ ഞാൻ മടിപ്പിക്കാതെ നമ്മുടെ സാധനം പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് തുറക്കാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രോഡക്റ്റ്. വാ, ഇത് എന്തുവാന്ന് വെച്ചാൽ ഒരു ഗെയിമിംഗ് മൗസാണ് ഗൈസ്, ഗെയിമിംഗ് മൗസ്. ഓക്കെ, മാർക്കറ്റഡ് ബൈ ടെക് ഗൈ. ടെക് ഗൈ എന്നാണ് ഈ കമ്പനിയുടെ പേര്. ആ നല്ലൊരു കുഞ്ഞു ബോക്സിനകത്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഞാൻ ചെറുതായിട്ടും ചേഞ്ച് ചെയ്തു. ഓക്കെ, നമുക്ക് ഇനി ഈ ബോക്സ് കൂടെ ഒന്ന് കഷ്ടപ്പെട്ട് പൊട്ടിക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ ആയിരുന്നു ശരി, നമ്മൾ ഈ ബോക്സ് ഇപ്പോൾ. ഓക്കെ, ഇതാണ് നമ്മുടെ മൗസ്. ഓക്കെ, നമുക്കിത് എടുക്കാം. ഓ, ഇത്രയും വലിയ ബോക്സാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് എന്തുവാ, ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കാര്യം, എൻ്റെ ഇതെങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ മൗസ്, നമ്മുടെ മൗസ് MFH. ഇത് നമുക്ക് വേണ്ട, ഇതിൻ്റെ കൂടെ ഒരു കവർ കിട്ടും. ഇത് നമുക്ക് ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെ പൊട്ടിച്ച് കളിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ മൗസ്. ഒരു ഭയങ്കര നമ്മുടെ കൈയുടെ, എൻ്റെ കൈയുടെ ഇപ്പോൾ ഇത്ര ഉണ്ട്, നിങ്ങളുടെ കൈ ചിലപ്പോൾ വലിയതായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കണ്ടോ, നമ്മുടെ വയർ നല്ല ഡിസൈൻ, എന്തോ ഒരു ചുവന്നും കറുപ്പും കണക്കെ നല്ല ഡിസൈനാണ് വയർ വന്നിരിക്കുന്നത്. വാ, പൊളിച്ചും പൊളിച്ചും മുത്തേ പൊളി. ഇതിൻ്റെ ഇവിടെ വയർഡ് ഒപ്റ്റിക്കൽ ഗെയിമിംഗ് മൗസ് എന്ന് ഇട്ടിട്ടുണ്ട്, അഡ്ജസ്റ്റബിൾ. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ സെൻസർ. ഒരു അത്യാവശ്യം വേറെ എന്തൊരു സൈസ് മണോ ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ്ട് ഇതിനെ ആണ്ടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വലിയ സൗണ്ടൊന്നും കേൾക്കത്തില്ല, നല്ലൊരിതുണ്ട്. പിന്നെ ആണ്ട് അതിൻ്റെ റോളിങ് കാര്യങ്ങൾ, ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത്ര സൗണ്ടൊന്നും കാണത്തില്ല. പിന്നെ ഇവിടെ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ഒക്കെ ഇതെല്ലാം ഉണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് നമുക്ക് കുത്തി നിങ്ങൾക്ക് കാണിച്ചു തരാം. പൊളിയായിരിക്കും, എങ്ങനെ ആയിരിക്കും, വാ കാണാടാ, വാ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അകത്തേക്ക് കൊണ്ടുപോയി നമുക്ക് ടെസ്റ്റ് ചെയ്യാം നമ്മുടെ ഗെയിമിംഗ് മൗസ്. വാ, ടെസ്റ്റ് ചെയ്യാം. വാ 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 വാ, ഓടി. എങ്ങനെയുണ്ട് പുതിയ ഗെയിമിംഗ് മൗസ്?
നമുക്ക് ആദ്യമായിട്ടൊരു ഗെയിമിംഗ് മൗസ് കിട്ടി. പുളിയാണ് കാണിച്ചുതരാം. പുളി ലൈറ്റൊക്കെയാണ് ഞങ്ങൾ യൂട്യൂബിൽ കണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ സെറ്റപ്പൊക്കെ ഒറിജിനൽ സെറ്റപ്പ് ഞങ്ങളുടെ കൊല്ലം വീട്ടിലാണ്. ഇപ്പോൾ ഞങ്ങൾ പാലക്കാട് വന്നുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നുള്ളൂ. നിങ്ങൾ ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഭാഗത്തിന് ഈ വീട്ടിലൊരു കട്ടിലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ പോകും. ഈ വീട്ടിൽ ഞങ്ങൾ വന്നപ്പോൾ വരെ അഡ്വാൻസ് ആയിട്ട് ഒരു കട്ടിൽ കിടന്നു. ഓക്കെ, നമുക്കിത് കുത്താം. അണ്ടേ, ഓക്കെ, നമ്മളെ പി സിയിലേക്ക് കുത്തുവാണ്. യെസ് യെസ് യെസ്, അങ്ങനെയല്ലേ, തിരിച്ചടാ തിരിച്ച്. യാ, കുത്തിയിട്ടുണ്ട്. ഓ, പൊളിച്ചടിക്കണേ മോനെ. ഗൈസ്, അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൗസ്. പബ്ജിയൊക്കെ ഞങ്ങൾ അഡീഷണൽ ഒട്ടിച്ചതാണ്. ഓക്കെ, ഇതെങ്ങനെയുണ്ട്? ഇത് ഇത് സാധാ മൗസ്. ഇതാണ് നമ്മളെ മച്ചാൻ ഗെയിമിംഗ് മൗസ്. അപ്പോൾ ഇതിന് നമുക്ക് വരുന്ന സ്വിച്ചുകൾ ഗൈസ്, ഇതിലാണ് നല്ല LED ലൈറ്റും കൊണ്ടാണ് ഇവർ ഡിസൈൻ ചെയ്തത്. അതെ, പിന്നെ ഇവിടെ ഒരു പരുന്തുണ്ട്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ എന്തൊക്കെയോ വര വരയായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ. ഇതിൻ്റെ ഡിസൈൻ പൊളിയാണ്, ഗെയിമിംഗ് മൗസ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഡിസൈനെ കുറിച്ച് നമ്മൾ ഇത്രയും പറയുന്നുള്ളൂ. പിന്നെ ഇത് ഫോർവേഡ് ബട്ടൺ, ഇത് ബാക്ക്വേഡ് ബട്ടൺ. പിന്നെ ഇത് നമ്മുടെ LED ലൈറ്റ് ഓരോന്ന് മാറ്റി കളിക്കാനുള്ള. പിന്നെ ഇത് DPI സ്വിച്ച്. ഇതാണ് നമ്മുടെ റോളിംഗ്, നമ്മുടെ റോളിംഗ് ബട്ടൺ. ഇത് നമ്മുടെ ലെഫ്റ്റ് ബട്ടൺ, റൈറ്റ് ബട്ടൺ, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ഗെയിമിംഗ് മൗസിനകത്ത് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഒരു മൗസിനകത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എനിക്ക് ബ്ലൂ കളർ ഇഷ്ടപ്പെട്ടു. എനിക്ക് ബ്രോയ്ക്കും ബ്ലൂ കളറാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്തിനകത്ത് ഒരു ഗെയിം നിങ്ങൾക്ക് കാണിച്ചു കാണിക്കാം. അപ്പോൾ നമ്മുടെ ഗെയിമിംഗ് മൗസ് വെച്ച് നമ്മളിപ്പം ഗെയിം കളിക്കുകയാണ്. അതെ, പക്ഷെ ഇപ്പോൾ കീബോർഡിനകത്താണ്. നമ്മളിപ്പോൾ മൗസിനകത്ത് ഇപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ മൂവ് ഫോർവേഡിനകത്ത്, ഞാൻ ഇപ്പം ഫോർവേഡ് മൗസിൽ ഫോർവേഡ് ബട്ടൺ നെക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഡൗണിനകത്ത് ഞാൻ അണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തിട്ട് മൗസിനകത്തുള്ള ബാക്ക്വേഡ് ബട്ടൺ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ അണ്ട് മൗസ് ബട്ടൺ 5, മൗസ് ബട്ടൺ 4 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ആണ്ടേ നമ്മളാണ്ട് ഫോർവേഡ് ബട്ടൺ, അതുകൊണ്ട് ഇവിടെ ഫോർവേഡ് ബട്ടൺ നിൽക്കുമ്പോൾ നമ്മുടെ മനുഷ്യൻ അനങ്ങുന്നുണ്ട്. ബാക്ക്വേർഡ് ഒക്കെയാ ബ്രോ? ഓക്കെ, അത് അനങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് തന്നെ നമുക്ക് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. കീബോർഡ് അങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഗെയിമിംഗ് മൗസിൻ്റെ ഒരു പ്രത്യേകത. വേറെ നമുക്ക് ഓഫീസിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് കുട്ടികൾ ഗെയിം കളിക്കാനകത്തും ഇത് ഉപയോഗിക്കാം. കാണാൻ തന്നെ നല്ല രസമുള്ളൊരു മൗസാണ്. യാ യാ, പൊളി പൊളി. ഇത് വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഗെയിമൊക്കെ കളിക്കട്ടെ. നമ്മളിപ്പം GTA 4 ആണ് ഇപ്പോൾ അതുപോലെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. GTA 4 ആണ് കളിക്കുന്നത്. നമ്മുടെ ഗെയിമിംഗ് മൗസ് പൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എക്സലൻറ്റ് പ്രോഡക്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് കൊണ്ടുവന്ന്. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാൻ ഒരു വ്ളോഗ് ഇട്ടായിരുന്നു. ആ വ്ളോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും പോയി കാണണം. എൻ്റെ ഡാഡി മമ്മിയൊക്കെ അതിനകത്തുണ്ട്. നല്ലൊരു വ്ളോഗാണ്. എൻ്റെ ഡാഡിയുടെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു വ്ളോഗ് ആയിരുന്നു ഞാൻ ചെയ്തത്. ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ രീതി ചെയ്തൊരു വ്ളോഗാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കാണുക. ഞാൻ ലിങ്ക് താഴ്ത്തി കൊടുത്തിട്ടുണ്ട്, അത് പോയി കാണുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ആക്ഷൻ ഡ്യൂഡിൻ്റെ അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് അൺബോക്സ് ചെയ്തത് ടെക് ഗൈഡ് ഒരു മൗസാണ്, ഫ്രം ഫ്ലിപ്കാർട്ട് എന്നാണ്. നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾ കൈ കിട്ടി, നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചു, പരിചയപ്പെടുത്തി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലിങ്ക് ഞാൻ പറ്റുമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, നമ്മൾ യഥാർത്ഥത്തിൽ ഒഫീഷ്യലായിട്ട് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ തുടങ്ങിയ പ്രോഡക്റ്റ് ഇതായിട്ട് എത്തിയിട്ടില്ല. ഒരു ഹ്യൂജ് അൺബോക്സിംഗ് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതിന് നിങ്ങൾ കാത്തിരിക്കുക, അതെന്തോ സംഭവമാണ് കാണാൻ. ഓക്കെ, ഇപ്പോൾ ഇതിൽ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇസ്മി രാഹുൽ മനോജ്, ആക്ഷൻ ഡ്യൂഡ് സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.